വാട്സ് ആപ്പ് ഗൈസ്, ഡോൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോൺ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളാണ്. മീൻസ് ഫോണിൽ നിങ്ങൾ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന മിസ്റ്റേക്കുകളിൽ നിങ്ങൾ ഒരെണ്ണമെങ്കിലും ഡെയിലി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരണം ഞാൻ ഇത് ഇതിൻ്റെ അത് കുറേ ചെയ്തിരുന്നു, പക്ഷെ ഞാനതിപ്പം നിർത്തി. അപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ഏതൊക്കെയാണ് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക, കാരണം ഞാനും ഒന്ന് വെറുതെ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ഫുള്ള് ആയിട്ട് വീഡിയോ കാണുക, എന്നിട്ട് 5 മിസ്റ്റേക്കുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്കുകളും, മീൻസ് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്കുകളും നിങ്ങൾ ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് പരിഹരിച്ച് നിങ്ങൾ ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ വീഡിയോയിലോട്ട് പോയിട്ട് 5 മിസ്റ്റേക്കുകൾ ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്ത്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ മറുത്താണെങ്കിൽ ഞാൻ അടുത്ത ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് 5 മിസ്റ്റേക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തത് എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ആപ്സ് ആണ് ഗൈസ്. അപ്പം നിങ്ങൾ ഡെയിലി ഇഷ്ടം പോലെ ആപ്സ് ഓപ്പൺ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് വേറെ ആപ്സ് എടുക്കാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഹിസ്റ്ററി എല്ലാം ക്ലിയർ ചെയ്യും, നിങ്ങൾ സാധാരണ ഹിസ്റ്ററി എല്ലാം ക്ലിയർ ചെയ്യും. അതിനുശേഷം നിങ്ങൾ വീണ്ടും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തിരി താമസിക്കുന്നത് കാണാം. നിങ്ങളല്ലാതെ നേരെ ഹിസ്റ്ററി കയറി എടുക്കുകയാണെങ്കിലും അല്ലാതെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും താമസിക്കുകയില്ല. അപ്പം നിങ്ങൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് താമസിക്കും. അങ്ങനെ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാതെ എത്ര ആപ്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ താമസിക്കില്ല. ഇപ്പോൾ MX പ്ലെയർ ആണ്, അപ്പം ഗൈസ് കണ്ടു ഒട്ടും താമസിച്ചില്ല. അതേപോലെ മൈ ഫയൽസ് ആണ്, ഒട്ടും താമസിക്കില്ല. അങ്ങനെ ആ ചെറിയ താമസം കൊണ്ട് വരെ നമുക്ക് ചാർജ് തീരാനുള്ള സാധ്യത വളരെയുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു കാരണം, ഏറ്റവും വലിയൊരു നിങ്ങളുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഇങ്ങനെ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ നോക്കുക, എല്ലാ ഹിസ്റ്ററി കളയാതെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാതെ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുകയും ചെയ്യും, ചാർജ് പെട്ടെന്ന് കുറയുകയില്ല. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ട്രിക്സ് നിങ്ങളൊന്ന് നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നിങ്ങളുടെ ചാർജ് കുറയായിരിക്കും, പിന്നെ നല്ല ഉപകാരമായിരിക്കും ഈ ട്രിക്സ്. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ ട്രിക്സ് ഏതാന്ന് നോക്കാം. മോർണിംഗ് ലൈറ്റ് മ്യൂസിക്. നിങ്ങളെല്ലാവരും ചെയ്യുന്ന, നിങ്ങൾ പലരും ചെയ്യുന്ന അടുത്ത മണ്ടത്തരം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയാസിലുള്ള നിങ്ങൾ ചില ഇത് ക്യാമറാസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, സോഷ്യൽ മീഡിയയിലെ ക്യാമറ നിങ്ങൾ യൂസ് ചെയ്തിട്ട് വല്ല അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് കാണാവുന്നതാണ്, മീൻസ് വളരെ പിക്സൽ കുറഞ്ഞായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിതൊന്നും എടുത്ത് നിങ്ങൾ ഇതിൻ്റെ അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല, അല്ലാതെ നിങ്ങളെ സ്വന്തം ക്യാമറ എടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തം ക്യാമറ എടുക്കുകയാണെങ്കിൽ അത്ര കുഴപ്പം ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഉള്ള ക്യാമറ സെറ്റ് യൂസ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം മൊബൈലിലുള്ള ക്യാമറ തന്നെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഇത്രയോടെ നല്ല ക്ലാരിറ്റിയും പിക്സലുള്ള നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്സ്, അടുത്ത മണ്ടത്തരം, നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരം എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിൽ പലര് ചെയ്യുന്ന വേറൊരു മണ്ടത്തരം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫോൺ മീൻസ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ്. മീൻസ് ചില ആൾക്കാർ ഷാമ്പു ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും, ചില ആൾക്കാർ സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും, മീൻസ് വലിയ വലിയ സംഭവങ്ങളാണെന്ന് വെച്ചൊക്കെ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യും. അപ്പം നിങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ കൊറോണ ആണ്, ഇപ്പം കൊറോണ എന്നൊരു രോഗമാണ്. അപ്പം നിങ്ങൾ ആ കൊറോണ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സാനിറ്റൈസർ ഉപയോഗിച്ച് സ്ക്രീൻ തൂക്കാറുണ്ട്. അപ്പം നിങ്ങൾ സാനിറ്റൈസർ ഉപയോഗിച്ച് സ്ക്രീൻ തൂക്കുകയാണെങ്കിലുള്ള കുഴപ്പം, മീൻസ് നിങ്ങൾ ഈ ടച്ച് സ്ക്രീനിൻ്റെ ഒരു മിനിസ് ഉണ്ട്, മീൻസ് ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ ചെളിയിലൊക്കെ വീഴുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്ക്, മീൻസ് ഫോണിൻ്റെ ബാക്ക് വാഷം മാത്രം നിങ്ങൾ സോപ്പ് വെച്ചൊക്കെ ക്ലീൻ ചെയ്യുക. എന്താണേലും നിങ്ങൾ ഫ്രണ്ട് ഭാഗം ക്ലീൻ ചെയ്യാൻ പാടില്ല. അതിന് പകരം നിങ്ങൾ നല്ലൊരു ഒരു പഴയ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ലീൻ ആവുകയും ചെയ്യും, പിന്നെ നിങ്ങളുടെ ഫോണിന് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങൾ ഈ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം, കാരണം നിങ്ങളുടെ ഫോണിൻ്റെ ഒരു സ്മൂത്ത്നെസ്, മീൻസ് സ്ക്രീനിൻ്റെ സ്മൂത്ത്നെസ് പോവുകയാണെങ്കിൽ പിന്നെ ഫോണ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ മിനിസം ഒന്നും ഉണ്ടാകാത്തൊരു ഇതായിരിക്കും. അപ്പം നിങ്ങൾ ആ കാര്യം എന്തായാലും ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്മൂത്ത്നെസ്സൊക്കെ അതേപോലെ തന്നെ നിലനിർത്തി പോവുക. അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്ക് എന്താണെന്ന് നോക്കാം.
മണ്ടത്തരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ അക്കൗണ്ടുകൾ നിങ്ങൾക്കുണ്ടോ, മീൻസ് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടോ, ഗെയിംസിൻ്റെ അത് ലോഗിൻ ചെയ്തിട്ടുണ്ടോ? അപ്പം അങ്ങനെ നിങ്ങൾ കുറേ എണ്ണത്തിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ? അപ്പം നിങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഇപ്പം നിങ്ങളിൽ പലരും അതിൻ്റെ അകത്തൊക്കെ ലോഗിൻ ചെയ്തവരായിരിക്കും. അപ്പം അത് നിങ്ങൾ ചിലർ മാത്രം പാസ്വേഡ് ആയിരിക്കും കൊടുത്തിരിക്കുക, മീൻസ് എല്ലാ അക്കൗണ്ടിൻ്റെ അകത്തും ഒരേ പാസ്വേഡ് ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലരേലും ഒരു അക്കൗണ്ട് ഹാക്ക് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കിയെല്ലാം ഹാക്കാവാൻ വളരെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എല്ലാ അക്കൗണ്ടും വേറെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും, നിങ്ങൾ അക്കൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയില്ല. മീൻസ് 8 അക്കിയോ 14 അക്കിയോ കുറേ അത്ര അക്ഷരങ്ങളുള്ള ഏതെങ്കിലും നല്ല പാസ്വേഡായിരിക്കും നിങ്ങൾ വെക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അത്രയും വെക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾക്കുണ്ടാവും, നിങ്ങൾക്കൊരു സംശയമുണ്ടാവും. അപ്പം ലാസ്റ്റ് പാസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിയുമ്പോൾ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈനപ്പ് വെക്കിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങളുടെ പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മീൻസ് ഫേസ്ബുക്കിൻ്റെയാണ്, അവിടെ ഫേസ്ബുക്കിൽ നിന്ന് എഴുതി നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കത് അവിടെ തന്നെ കിടന്നോളും. മീൻസ് ആ ലാസ്റ്റ് പാസ് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ നമുക്ക് അത് ആരും ഹാക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാത്തിൻ്റെ അകത്ത് വേറെ ആപ്പ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന നിങ്ങൾ സുരക്ഷിതമായിരിക്കുള്ളൂ. അപ്പോൾ ഈ ആപ്പിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ആരും ഇത് ഹാക്ക് ചെയ്യില്ല. പിന്നെ നിങ്ങൾ ലാസ്റ്റ് പാസ് എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ പാസ്വേഡ് വെച്ച് ലോക്ക് കൂടെ ആപ്പിൻ്റെ അറിയിട്ടില്ല പോലും അത് ഹാക്ക് ആക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പം നിങ്ങളെന്തായാലും വേറെ ഡിസൈൻ പാസ്വേഡ് വെക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ട്രിക്സ് എന്താ നോക്കാം, അടുത്ത മണ്ടത്തരം എന്താ നോക്കാം. ചിലർ ചെയ്യുന്നൊരു വേറൊരു കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ വേറെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുക്കും. മീൻസ് ഇപ്പോൾ നമ്മൾ വലിയ ഫാമിലി ടൂറൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരുടെ ഫോട്ടോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അപ്പം നമ്മളത് അൺലോക്ക് ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. മീൻസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ കിട്ടാൻ വേണ്ടി നമ്മൾ അൺലോക്ക് ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പം ആ നമ്മളറിയില്ലാത്ത ആൾക്കാർക്ക് ഫോൺ കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് വേണേൽ ചെയ്യാം. മീൻസ് അവർക്ക് നമ്മുടെ ഫോൺ വേണേൽ എടുത്തുകൊണ്ട് പോകാം, അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. മീൻസ് അവരെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മീൻസ് അവർ എടുത്ത് ഓടിപ്പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനായിട്ട് നമ്മൾ സ്ക്രീൻ അൺലോക്ക് ആക്കിയിട്ട്, അൺലോക്ക് മീൻസ് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ക്യാമറേൻ്റെ ഓപ്ഷൻ കാണും, നിങ്ങൾ അവിടെ ആക്കിയിട്ട് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. എങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ ഓണായി കിട്ടുന്നതായിരിക്കും. പിന്നെ ഫോട്ടോ എടുക്കാൻ അവരോട് പറഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് ഫോട്ടോ സ്ക്രീൻ അൺലോക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ വേറൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ അവർക്ക് അവർ പഠിത്തുകൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് അതിനകത്തുള്ള ഡാറ്റാസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പം നമുക്ക് സുഖത്ത് ഹാക്ക് ചെയ്ത് നമുക്ക് ഫോൺ പിന്നെ തിരിച്ച് കിട്ടുന്നതായിരിക്കും. അല്ലാതെ നിങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പിന്നെ തിരിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം എന്തായാലും നിർബന്ധമായിട്ട് ചെയ്തിരിക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്താണെങ്കിൽ ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടും. ഇറ്റ്സ് മീ റാണ ആൻഡ് ബൈ ബൈ.